നമസ്കാരം. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി വാങ്ങിയ ബസ്സിനെ ചൊല്ലിയുണ്ടായ വിവാദം ചെറുതൊന്നുമായിരുന്നില്ല. എന്നാൽ ആ സമയത്തെല്ലാം ന്യായീകരണങ്ങളുടെ വ്യത്യസ്ത വശങ്ങൾ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബസ് ആഡംബരമല്ലെന്നും യാത്രാ ചെലവ് കുറയുമെന്നുമായിരുന്നു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. 21 മന്ത്രിമാരും എസ്കോർട്ടും കൂടി 75 വാഹനങ്ങളുണ്ടാകും. ഇത് ഗതാഗതക്കുരുക്കിന് പുറമെ സാമ്പത്തിക ചെലവും കൂട്ടും. ഈ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനാണ് ബസ്സിൽ സഞ്ചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. 25 സീറ്റുകളുള്ള ബെൻസ് ബസ്സാണ് യാത്രക്കായി ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും ഇതിലായിരിക്കും യാത്ര ചെയ്യുന്നത്. ബസ്സിൽ ശുചിമുറി സൗകര്യമുണ്ട്, അതല്ലാതെ മറ്റ് ആർഭാടങ്ങളൊന്നുമില്ല എന്നായിരുന്നു മന്ത്രി ആന്റണി രാജുവിന്റെ വാദം. എന്നാൽ അതെല്ലാം നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള പതിവ് ന്യായീകരണം മാത്രമാണെന്ന് തെളിയുകയാണ്. മിക്ക മന്ത്രിമാരുടെയും വാഹനങ്ങൾ ബസ്സിനൊപ്പം സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പലതും ഔദ്യോഗിക നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയാണ് യാത്രയെന്ന് മാത്രം. നമ്പർ പ്ലേറ്റ് തന്നെ അങ്ങ് ഇളക്കി മാറ്റിയാണ് മന്ത്രിമാരുടെ കാറുകളുടെ സഞ്ചാരം. തലശ്ശേരിയിൽ മന്ത്രിസഭാ യോഗം നടന്നപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന മന്ത്രിമാരുടെ കാറുകളിൽ നിന്ന് ഇതെല്ലാം വ്യക്തമാകുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ മന്ത്രിമാരുടെയും കാറുകൾ ബസ്സിനൊപ്പം ഓരോ ഇടത്തും എത്തുന്നുണ്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളാണ് യാത്രക്കാർ. പേഴ്സണൽ സ്റ്റാഫിന് സഞ്ചരിക്കാൻ ഇതല്ലാതെ വഴിയില്ലെന്നും മന്ത്രിമാരുടെ സാധനങ്ങളെല്ലാം കാറിലാണ് ഉള്ളതെന്നുമാണ് കാറുകൾ ഉപയോഗിക്കുന്നതിലെ ഔദ്യോഗിക വിശദീകരണം. എന്തിനും ഏതിനും ന്യായീകരണമുള്ളതിനാൽ ഇനി ഇതിനും എന്ത് വിശദീകരണമാണ് ഉണ്ടാകുക എന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി.